അസ്സലാമലൈക്കും, എല്ലാവർക്കും നിനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് വേഗം രണ്ടേ രണ്ട് പാത്രം ഉപയോഗിച്ച് നമുക്ക് വേഗം പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇനി നെയ്യൊക്കെ വേണമെന്നുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പം ഞാൻ അതിലേക്ക് ഒരു ഒന്നര കഷ്ണം സവാളയും കൂടി ഇട്ടുകൊടുത്തു. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരി ഇട്ടിട്ട് ഞാൻ കുക്കറിൻ്റെ ഒരു പകുതി ഭാഗത്തോളം എനിക്ക് കറക്റ്റായിട്ട് അരിയുണ്ട്. അപ്പോൾ ആ പകുതി ബാക്കി പകുതി ഭാഗത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒരു വിസിലടിച്ച് വന്നാൽ കറക്റ്റ് ഭാഗത്തിന് നമുക്ക് വേവായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു കൊടുക്കുക. ഇനി കുക്കറിൽ നമ്മൾ ചോറാടെ വെച്ചിട്ടുണ്ട്, അതൊരു വിസിലായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, ഇനി നമുക്ക് വേണ്ടതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര് ഇതും കൂടെ കൂട്ടി അടിച്ചെടുത്തതാണിത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മസാല പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചോറ് കറക്റ്റ് വേവായിട്ടുണ്ട് കണ്ടോ, നല്ല കറക്റ്റ് വേവിനാണ് നമുക്ക് കിട്ടിയത്. ഒരു വിസിലടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഫ്രൈ പാനിലാണ് നമ്മൾ എന്താ പറയുക, ചിക്കന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മിടാൻ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പാത്രം പാത്രത്തിന് ഇതുപോലെ ചിക്കന് ഫ്രൈ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചിടേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ ബിരിയാണി വെക്കാനും നമുക്ക് വേഗം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഇവിടെ ഒരുപാട് പരന്ന് കിടക്കുന്നില്ല. രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ പോകാനുണ്ടാവും, നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വെക്കാനൊക്കെ നമുക്ക് വേഗമുണ്ട്. അപ്പോൾ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടെടുത്തിട്ട് ഇതുപോലെ അടച്ച് വെക്കണമെങ്കിൽ നമ്മൾ ചിക്കന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒരുപാട് ഡ്രൈ ആയി പോവാതെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ. പിന്നെ തൈരും കൂടെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ചോറിൻ്റെ ഒരുപാട് ബിരിയാണിയുടെയും അതുപോലെ ഒരുപാട് റെസിപ്പി നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മുട്ട ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്, അതുപോലെ ഇറച്ചിച്ചോറുണ്ട്, പിന്നെ മധുഹൂത്ത് ഉണ്ട്, ഇറാനി റൈസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ മധുഹൂത്തൊക്കെ വെക്കാൻ നമുക്ക് വേഗമുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ റേഷൻ അരി കൊണ്ടാണ് നമ്മൾ മന്തി വെച്ചിട്ട് കാണിച്ചത്. അതുപോലെ തന്നെ മധുഹൂത്തും നമുക്ക് റേഷൻ അരി കൊണ്ട് വെക്കാം. അപ്പോൾ മധുഹൂത്ത് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സവാളയും അതുപോലെ വെളുത്തുള്ളി നല്ലോണം ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരുപാട് വെളുത്തുള്ളി അത് സവാളൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താലും മധുഹൂത്ത് നല്ല ടേസ്റ്റിൽ കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഒരു പാത്രത്തിൽ നമ്മൾ ദമ്മിടാനോ ഏത് പാത്രമാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ബ്രൗൺ കളർ വരെ മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ആ ഓയിലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മസാലയ്ക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. സവാള ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 തക്കാളി, പിന്നെ ചപ്പ്, അതുപോലെ പുതിനയില, ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് സവാളയും കൂടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ മസാലയിൽ കൂട്ടി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ബിരിയാണി നമ്മൾ ഒരുപാട് പലതരത്തിൽ വെക്കുന്നുണ്ടെങ്കിലും മസാലയ്ക്ക് ഡിഫറെൻ്റ് ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തൈര് ഇതും കൂടി കൂട്ടിയിട്ട് കൂട്ടി അരച്ച് വെച്ചതാണത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് എരിവ് കുറവാണ്. പിന്നെ നമ്മൾ ചിക്കന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മാഗ്നേറ്റ് ചെയ്ത സമയത്ത് മുളകിട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പച്ചമുളക്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇതവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എരിവ് കൂടും. അപ്പോൾ അതൊന്നും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൈസാണിത്. നമുക്ക് ഇതിന് മുകളിൽ കണ്ടോ, നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ നമ്മൾ മസാല ഇതുപോലെ റെഡി ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പാത്രം മാത്രമേ നമുക്ക് പിന്നെ നിരന്ന് കിട്ടുള്ളൂ. അത് ഒരുപാട് പാത്രങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടല്ലോ. കുട്ടികളെ രാവിലെ സ്കൂളിൽ പറഞ്ഞേക്കലെല്ലാം കൂടെ ആവുമ്പോൾ അപ്പോൾ ഇങ്ങനെ 2 പാത്രത്തിൽ പെട്ടെന്നുണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിന് നമ്മൾ മസാല കൂട്ടി വെക്കുക. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കുക്കറിൽ അരി വേവിച്ചതും കൂടെ നിരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് ബിരിയാണി മസാലപ്പൊടി കുറച്ച് വിതറി കൊടുക്കുക. അതുപോലെ അടുത്ത ലെയറും കൂടെ ഞാൻ ബാക്കി വന്ന ചോറും കൂടെ അതുപോലെ ഇട്ടുകൊടുത്തിട്ട് മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടെ അതുപോലെ അണ്ടിമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ നമ്മൾ ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചോറ് ഓൾറെഡി വേവിച്ചപ്പോൾ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റൗവിൽ ഒരു ചെറു തീയിൽ ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കുള്ള തൈര് റെഡിയാക്കി എടുക്കുക. അപ്പോൾ തൈരും അതുപോലെ 1.5 കഷ്ണം സവാളയും പച്ചമുളകും 3 പച്ചമുളകും കൂടെയാണിത്. ഇതിലേക്ക്
ഒരു തക്കാളിൻ്റെ കഷ്ണം തക്കാളിൻ്റെ ഉൾഭാഗത്തേക്ക് കളഞ്ഞിട്ട് സീഡ്സ് ഒക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ മല്ലിയില, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക, എന്ന് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക. നമ്മുടെ ചോറ് ഞാനൊരു 5 മിനിറ്റ് ഇതുപോലെ അടിയിലുള്ള ആ എണ്ണയും വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് സ്റ്റൗവിലൊന്ന് ചെറു തീയിൽ വെച്ചിരുന്നു. നമുക്ക് ചോറ് മാറ്റാം. ചോറ് കോരി മാറ്റിയിട്ട് നമുക്ക് മസാല വേറെ ചോറ് വേറെ ആക്കിയിട്ടെടുക്കാം. നമ്മളെ ചോറിൻ്റെ ഒരുപാട് റെസിപ്പി ഉണ്ട്. അത് ഫിഷ് ബിരിയാണി, വധൂത്ത്, മന്തി, പിന്നെ ശർക്കര ചോറ്, ഇറച്ചി ചോറ്, അങ്ങനെ ഒരുപാട് ചോറുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എല്ലാവരും പോയിട്ടൊന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർക്ക്. അതുപോലെ ലൈക്കും കൂടെ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. ചില ഭാഗത്ത് ഇങ്ങനെ നിറം മങ്ങി കാണാം, കാരണം ഇതിൽ ആവി വരുമ്പോൾ നമ്മൾ ക്യാമറ നമുക്ക് ആവി വരുന്നതുകൊണ്ടാണ്. നല്ല കളറിൽ നല്ല അടിപൊളി ചോറാണ്. അതുപോലെ തന്നെ മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കുക. എല്ലാവരും ഇതുപോലെ വേഗം ഒരു ബിരിയാണി ഉണ്ടാക്കുക. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരോടും നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.